കൊണ്ടുവന്ന ആ കുട്ടിയെ ഒരാള് പ്രത്യക്ഷപ്പെട്ട് രക്ഷിച്ചോണ്ടു പോയി. എന്റെ സാമ്രാജ്യത്തിൽ കയറി വരാൻ കൈര്യമുള്ളവൻ മാടവന തിരുമേനി, എങ്ങനെയും ഞങ്ങളെയും നാടിനെയും കത്തനാരിൽ നിന്ന് രക്ഷിച്ചേരണം. ശുദ്ധ വിട്ടിത്തം ഇത്രയും നാളും കാട്ടിയിട്ടും മതിയായില്ലേ നിങ്ങൾക്ക്? അങ്ങ് എന്താണ് ഈ പറയുന്നത്? കത്തനാർ ഇത്രയും നാൾ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ മിണ്ടിപ്പോരെന്നല്ലേ പറഞ്ഞത്? ലോകത്തൊരു മനുഷ്യൻ ചെയ്തു കൂട്ടാവുന്ന ബുദ്ധിമോശം മുഴുവനും ഒരു നാട്ടുകാരൊരുമിച്ച് ഒന്നടങ്ങ് ചെയ്തിട്ട് ഇവിടെ വന്നു നിന്ന് ന്യായം വിളമ്പുന്നു. അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ല, കാരണം നിങ്ങളിലെ ബുദ്ധി കെട്ടുപോയി, മനസ്സും സ്നേഹവും കരുണയും കെട്ടുപോയി. ഇന്ന് നിങ്ങളിൽ ഉള്ളത് തെറ്റ് ചെയ്യാത്തവനോടുള്ള അടങ്ങാത്ത പക മാത്രമാണ്. അതിന് ഈ ഗ്രാമത്തിലുള്ളവർ എന്ത് തെറ്റാണ് ചെയ്തത്? തെറ്റേ ചെയ്തിട്ടുള്ളൂ. കാമ്യകർമ്മങ്ങളുടെ പരിത്യാഗത്തെയാണ് സന്യാസമെന്ന് പറയുന്നതെന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അത്തരം പരിത്യാഗിയായ ഒരു സന്യാസിയാണ് കത്തനാർ. അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവത്തെ ഒപ്പം നിന്നിരുന്ന ജനം കുരിശിൽ തറച്ച പോലെ നിങ്ങളും ഒരു തെറ്റും ചെയ്യാത്ത ഈ കത്തനാരെ നിർദ്ദയം കുരിശിൽ തറക്കയല്ലേ ചെയ്തത്? ഞങ്ങളെ ആപത്തിൽ നിന്ന് എപ്പോഴും രക്ഷിച്ചത് ഇവിടെ വന്ന ആ ദിവ്യനാണല്ലോ. ഏത് ദിവ്യൻ? എന്താണ് ദിവ്യത്വം? അയാൾ നിങ്ങളോട് എന്താ പറഞ്ഞത്? സാത്താന്റെ ശക്തിയാണ് താനെന്നല്ലേ? എന്നിട്ടും നിങ്ങൾക്ക് പിഴച്ചു. ഹിന്ദുക്കൾക്ക് മായയുണ്ട്, ക്രിസ്ത്യാനികൾക്ക് സാത്താനുണ്ട്, മുസ്ലിങ്ങൾക്ക് ഇബിലീസുമുണ്ട്. ദൈവമുള്ളിടത്തൊക്കെ ദുഷ്ടശക്തികളുടെ പരീക്ഷണവും ഉണ്ടാവും. ആ പരീക്ഷണത്തിൽ നിങ്ങൾ തീർത്തും പരാജയപ്പെട്ടു പോയി. അപ്പോ ഞങ്ങൾ കത്തനാരച്ചനെതിരെ തെറ്റിയതെന്നാണോ തിരുമേനി പറയുന്നത്? തെറ്റല്ല, കുടുംബാതകം. ദുഷ്ടശക്തികളെ കത്തനാർ ഒന്നൊന്നായി ഇല്ലായ്മ ചെയ്യുന്നത് കണ്ട് ആ കത്തനാരെ നശിപ്പിക്കാനായി ഇവിടെ എത്തി കാറ്റും കോളും സൃഷ്ടിച്ച ആ ദുഷ്ടശക്തിയെ നിങ്ങൾ പൂവിട്ട് പൂജിച്ചു. കത്തനാര് തളച്ച ദുർഗമ്മ എന്ന ആ ദുഷ്ട സ്ത്രീയെ തുറന്നുവിട്ട് നിങ്ങളുടെ കുട്ടികളെ നശിപ്പിച്ചിട്ടും ആ സ്ത്രീയെ നിങ്ങളിൽ ഒരാളായി നിങ്ങൾ കണ്ടു.